യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ ചിന്തിക്കുന്നത് എബ്രായ ലേഖനത്തിൻ്റെ 3:6 ഹെബ്രായ ലേഖനം 3:6 അവിടെ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നമ്മൾ അവിടുത്തെ ഭവനമായിത്തീരും. നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കുന്നത് ഈ ഒരു വചനത്തെപ്പറ്റിയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നമ്മൾ അവൻ്റെ ഭവനമായിത്തീരും. വി ആർ ഹിസ് ഹൗസ്. ഓൺലി ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ടു അവർ ഫെയ്ത്ത് ആൻഡ് പ്രൈഡ് ഇൻ അവർ കോൺഫിഡൻസ്. ബൈബിൾ പറയുകയാണ് നമ്മൾ അവൻ്റെ ഭവനമാണ്. എപ്പോഴാണ്? ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം അവൻ്റെ ഭവനമായി തീരുകയുള്ളൂ. സന്തോഷത്തോടെ പറഞ്ഞ ഹാലേലൂയ്യ. യേശുവെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ യു കെയിൽ ചെന്നിട്ട് 10-15 മാസങ്ങളായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവൾ പറഞ്ഞ, അച്ഛാ, എൻ്റെ കുടുംബത്തിൽ വലിയ തകർച്ചയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 5-6 കൊല്ലമായി. ഭർത്താവിനാണെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ, കോടികളൊക്കെ വരെ കടം. ഇങ്ങനെ കടബാധ്യത കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഇവൾ യു കെയിൽ കഷ്ടപ്പെട്ട് എത്ര പൈസ ഉണ്ടാക്കിയാലും ഒന്നും തികയുന്നില്ല. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഭയങ്കരമായ കൺഫ്യൂഷൻ, ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായി. രണ്ട് ദിവരും തമ്മിൽ വഴക്കുണ്ടായി. അവസാനം ഇവർ വേർപിരിയാന്ന് വിചാരിച്ചു. അങ്ങനെ സ്വന്തക്കാരും ബന്ധുക്കൾ പോലും പറഞ്ഞെന്നാൽ വേർപിരിഞ്ഞേക്ക്. അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, അത്രമാത്രം ദേഷ്യവും വിരോധമല്ലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായലച്ചൻ്റെ നേതൃത്വത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് യു കെയിൽ ഇതുപോലൊരു വചന ശുശ്രൂഷ നടന്നപ്പോൾ ഈ സഹോദരി അച്ഛൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞ, അച്ഛ, എൻ്റെ കെട്ടിയോൻ എന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അച്ഛനൊരു ഡെലിവറൻസ് പ്രെയർ ചൊല്ലണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൾ കേട്ടിട്ടുണ്ട് ഒരു തിന്മയുടെ പ്രവർത്തനമാണ്, കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അവൾ അച്ഛൻ്റെ അടുത്തൊന്ന് മുട്ടുകൂത്തി, അച്ഛൻ, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ വിവാഹ ജീവിതത്തിലുള്ള കെട്ടുകളെല്ലാം പൊട്ടട്ടെ. വിവാഹത്തിൻ്റെ അന്ധകാര ശക്തികൾ, ഏതെങ്കിലും ഡൈവോഴ്സിൻ്റെ ദുരാത്മാവ് ഉണ്ടെങ്കിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് ഒരു ഡെലിവറൻസ് പ്രെയർ ചൊല്ലി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അവൾ പറയുകയാണ്, അതിനുശേഷം അവളുടെ കുടുംബത്തിൽ പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇടപെടൽ. ഇവൾ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ച ഭർത്താവിന് ദൈവം ഒരു കൃപ കൊടുത്തു, ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ. അയാൾ ഇവിടെ വന്ന് ബിനോയച്ചൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനത്തിൽ അങ്ങോട്ട് പങ്കുചേർന്നു. പരിശുദ്ധാത്മാവിന് ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് അയാൾക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ആ മകനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അദ്ദേഹത്തിൻ്റെ ദേശത്തു നിന്ന് ധാരാളം ആളുകളെ കൂട്ടി ഇവിടെ വചന ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇയാളുടെ ഭാര്യ 7 പ്രാവശ്യമെങ്കിലും ഇയാൾക്ക് യു കെയിലേക്ക് വരാൻ വേണ്ടി വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും റിജക്റ്റ് ചെയ്ത്. അങ്ങനെ ആകപ്പാടെ ഒരു വലിയ തകർച്ചയായിരുന്നു. അവരുടെ കുടുംബജീവിതത്തിലുള്ള തകർച്ചയുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ തകർച്ചയുണ്ട്. സകല മേഖലകളിലും തകർന്നിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി ഇവിടെ വന്ന് ആദ്യ വെള്ളിയാഴ്ചയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ യു കെയിൽ അവളെന്നോട് പറഞ്ഞു, ഞങ്ങളവിടെയുള്ള ടീം ഒന്ന് പ്രാർത്ഥിച്ചു, അത്ഭുതം എന്ന് പറയട്ടെ. പിന്നത്തെ പ്രാവശ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം അതങ്ങളെ അടിച്ചു കൊടുത്തു ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വളരെ സന്തോഷത്തോടുകൂടി ആ സഹോദരൻ അവിടേക്ക് പറന്നെത്തി. തുടർന്ന് ആ ഭാര്യയും ഭർത്താവും കൂടെ എല്ലാ ശുശ്രൂഷയ്ക്കും 2 പേരും കൂടെ 5-6 മണിക്കൂർ സമയം ഡ്രൈവ് ചെയ്ത് അവർ ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഞാൻ ഓർക്കുകയാണ്. അവർ പറഞ്ഞ, അച്ഛാ, ഞങ്ങൾ തകർച്ചയുടെ മധ്യത്തിലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ഞങ്ങൾ ഉപേക്ഷിച്ചു. അവർ പോലും നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയല്ല എന്ന തരത്തിൽ അവർ പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ കടബാധ്യത വന്ന് ഞങ്ങളെ വലയും ചെയ്തു. പക്ഷേ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അവർ തമ്മിൽ വലിയ സ്നേഹം എന്ന് മാത്രമല്ല, 2 പേരും ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് ധാരാളം ആളുകളെ ശുശ്രൂഷകളിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസമുള്ള ഒരു യുവതിയായിരുന്നു അവൾ എന്നതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ പ്രത്യാശ കൈവിട്ടില്ല. അവളുടെ ആത്മധൈര്യം കളയാതിരിക്കാൻ വേണ്ടി, ചോരാതിരിക്കാൻ വേണ്ടി അവൾ നിരന്തരമായിട്ട് അവൾ പ്രാർത്ഥിച്ചു. അവസാനം വരെ മുറുകെ പിടിക്കാൻ അവൾ തയ്യാറായി. ബൈബിൾ പറയുകയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നമ്മൾ അവൻ്റെ ഭവനമാകും. നമ്മൾ അവൻ്റെ ഭവനമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ അവൻ, കർത്താവായ യേശു ക്രിസ്തു,
നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവനും വന്ന് വസിക്കാൻ തക്ക തരത്തിൽ അവൻ്റെ വാസഗേഹമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ വൈദികനായിട്ട് ആദ്യം എന്നെ പിതാവ് അഭിയുന്നിയ ജേക്കബ് പിതാവ് അപ്പോയിൻറ്റ് ചെയ്തത് ഈ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്കാണ്. അങ്ങനെ 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നു. അന്നിവിടെ വളരെ ചുരുക്കം പേരുണ്ടായിരുന്നുള്ളത് നിങ്ങൾക്കറിയാം. ധ്യാനം കൂടാനായിട്ട് എൻ്റെ ആദ്യത്തെ താമസത്തിലുള്ള ധ്യാനത്തിന് 12 പേരാണ് വന്നത്. പ്രൈസ് ദ ലോർഡ്. അന്ന് ബിനോയിച്ചനോട് റീജൻ്റായിട്ട് കൂടി ഉണ്ടായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ കർത്താവ് ആൾക്കാരെ കുറച്ച് കൂടി വന്നു. ഒരു ദിവസം വട്ടാലച്ചൻ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നൊരു സ്പെഷ്യൽ പ്രാർത്ഥന നടത്തണം. അങ്ങനെ നമ്മുടെ പഴയ വചന ഹോളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ 3 പേരോട് കയറി വാതിലും ജനലൊക്കെ അങ്ങോട്ട് അടച്ചു. എന്നിട്ട് അന്നൊരു പ്രത്യേക പ്രാർത്ഥന നടത്തി. ഒരു വിശ്വാസം നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞൊരു പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തെ അത്ഭുതകരമായിട്ട് അഭിഷേകം ചെയ്ത്, എൻ്റെ വിശ്വാസത്തെ ഭയങ്കരമായിട്ട് ഉയർത്തിയൊരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന. അത് ഏതാനും മണിക്കൂറുകൾ എടുത്തു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞതുപോലെ, നീ വടക്കോട്ടും തെക്കോട്ടും നടക്കുക, അതെല്ലാം നിനക്ക് ഞാൻ അവകാശമായി തരും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളതിന് ചുറ്റും എല്ലാം നടന്ന് കൈകൾ ഉയർത്തി സ്തുതിച്ചു, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ അട്ടപ്പാടി മലമുകളിലേക്ക് നീ ആളുകളെ കൂട്ടിക്കൊണ്ടുവരണം. വിവിധ ഭാഷകളിൽ ഇവിടെ ശുശ്രൂഷകൾ നടക്കണം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരണം. ഈ ധ്യാനകേന്ദ്രം മുഴുവനും ദൈവജനത്തെ കൊണ്ട് നിറയണം. ഇവിടെ ധാരാളം അത്ഭുതകരമായ അഭിഷേകങ്ങൾ ഉണ്ടാകണം. ഞങ്ങളെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്കും സുവിശേഷ വരേക്ക് അയക്കണം എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര ഒരു പ്രാർത്ഥന ഇങ്ങോട്ട് നടത്തി. ഹല്ലേലൂയ. അന്ന് ശരിക്കും ഇതിനെ കൂടെ ശരിക്കും ബസ് വല്ലപ്പോഴും ഒരു ബസ് മാത്രമുള്ള ഒരു സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വിശ്വാസത്തിൽ നടത്തിയ ആ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ട്. നമുക്കറിയാം ഇന്ന് ഇന്നത്തെ അവസ്ഥ, ഇതുപോലെ ദൈവം അങ്ങോട്ട് അഭിഷേകം ചെയ്തു. അതുകൊണ്ട് ഞാൻ യു കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്രാർത്ഥന ഞാൻ അവിടെ നടത്തി എന്ന് പരിശോധിച്ചു. സംഗതി പവറാവോ നോക്കാൻ. ഹല്ലേലൂയ. അവർക്കറിയാം അവിടെ ഞങ്ങൾ താമസിക്കുന്ന പള്ളിയുടെ ചുറ്റും മലയാളീസൊന്നും ആരുമില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇവർക്ക് വചനം കൊടുക്കണം. എനിക്ക് ആകപ്പാടെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ദൈവജനത്തിന് ധാരാളം വചനം കൊടുക്കണം. മർക്കോസ് 16:20, അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെയ്തൊരു കാര്യം എന്താ അറിയാമോ? അവിടെയുള്ള പള്ളിയിൽ ഇതുപോലെ അച്ഛനെന്ന് വട്ടാഴ്ച ചെയ്തതുപോലെ ഞാനൊരു പ്രാർത്ഥന നടത്തി. അതിന് ചുറ്റും നടന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് നീ ആളുകളെ കൊണ്ടുവരണം, ഇവിടെ ധാരാളം സുവിശേഷവല നടക്കണം, ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നീ നടത്തണം, ഒരുപാട് അഭിഷേകങ്ങൾ തരണം, ഈ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ചുറ്റും നടന്നൊരു പ്രാർത്ഥന ഇങ്ങോട്ട് നടത്തി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതങ്ങോട്ട് ചെയ്തു തരും. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇപ്പോൾ അവിടെ ആ നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ വന്നതുകൊണ്ട് നമുക്ക് തുടർന്ന് അവിടെ ശുശ്രൂഷ നടത്താൻ പറ്റാത്തതുകൊണ്ട് അടുത്ത മാസം നമ്മളവിടുന്ന് ശുശ്രൂഷ വേറെ ടൗണിലുള്ള വേറെ വലിയ പള്ളിയിലേക്ക് മാറ്റിയാണ്. അവിടെ ഇതുപോലെ ആളുകൾ ഞാൻ നോക്കുമ്പോൾ മലയാളീസ് ഒരുപാട് ദൂരത്തു നിന്ന് വണ്ടി വിളിച്ച് ബസ്സൊക്കെ വിളിച്ച് ആൾക്കാർ വരികയാണ്. ഇതുപോലെ ധാരാളം പേര് കർത്താവ്, അവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് ധാരാളം പേരെ കർത്താവ് കൂട്ടിക്കൊണ്ട് വരുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, പ്രത്യാശയോടുള്ള പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളെ ഫലം പുറപ്പെടുവിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ഹീബ്രു ലേഖനം 3:6, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ. ഇവിടെ നോക്കിയേ, പിടി അയക്കരുത്, മുറുകെ പിടിക്കണം. ഇന്നിപ്പോൾ നമുക്ക് പലർക്കും പെട്ടെന്ന് ഒരു പ്രതിസന്ധി എന്താ, നമ്മൾ പിടിക്കും ആദ്യം കർത്താവിൽ നിന്ന് മുറുകെ പിടിക്കും, കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുന്നില്ല, ചില തകർച്ചകൾ വരുന്നു, നമ്മൾ പതുക്കെ പതുക്കെ പിടി അങ്ങോട്ട് അയക്കും. ചില ആൾക്കാർ വീണ്ടും ചിലപ്പോൾ ചില പാപത്തിലേക്ക് പോകും. പക്ഷേ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രത്യാശയിലുള്ള അഭിമാനവും ആത്മധൈര്യവും നാം മുറുകെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം അവൻ്റെ ഭവനം ആയി തീരുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവൻ്റെ ഭവനമായി തീരുമ്പോൾ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യിക്കും. അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യും. പറഞ്ഞ സന്തോഷത്തോടെ ഹാലേലൂയ. യേശുവേ നന്ദിയും, യേശുവേ സ്തുതിയും. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ നമ്മളെ സ്പർശിച്ച് പുതിയ പുതിയ അഭിഷേകങ്ങൾ, പുതിയ പുതിയ കൃപകൾ, പുതിയ പുതിയ രോഗശാന്തികൾ, അത്ഭുതകരമായിട്ടുള്ള കൃപകൾ നമുക്ക് നൽകും എന്ന കാര്യത്തിന് സംശയമില്ല. കാരണം അവൻ മതിയായവനാണ്, അവൻ മതിയായവനാണ്. പക്ഷേ നമ്മൾ അവൻ്റെ ഭവനമായി തീരണം.
അവൻ്റെ ഭവനമായി നമ്മൾ മാറണം. അവൻ നമ്മളിൽ സന്തോഷത്തോടെ വസിക്കണം. അതുകൊണ്ടാണ് കുർബാനയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, ദൈവം നമ്മളിൽ സംപ്രീതനായി വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സകല അശുദ്ധിയും നമ്മൾ കളയണം. സകല തരത്തിലുള്ള തിന്മകളും നമ്മൾ ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ഭവനമായി തീരും എന്ന കാര്യത്തിന് സംശയമില്ല. നമുക്ക് പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് ഇത് ലേഖനം, യേശുവിൻ്റെ ഭവനമായി നമ്മൾ തീരാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില തിന്മകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിന്മകളോട് നമ്മൾ അങ്ങോട്ട് വിട പറയുമ്പോഴാണ് നമ്മൾ അവൻ്റെ ഭവനമായി തീരുകയുള്ളൂ. ബൈബിൾ പറയുകയാണ് 14-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്, നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്, പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇവിടെ വരുന്ന ആളുകൾ ചിലർക്കെങ്കിലും ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ടെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകൾ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ല, മദ്യപാനം കൂടി ഉപേക്ഷിക്കാൻ താല്പര്യമില്ല, ഇവിടെ പറഞ്ഞ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പാപകരമായ ചില അവസ്ഥകൾ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹമില്ല. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്. അടുത്ത വചനം ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനമായിരിക്കും. നമ്മൾ അവൻ്റെ ജനമാണ്, നമ്മൾ യേശുവിൻ്റെ ജനമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഈ പാപകരമായ അവസ്ഥകളും കൂടി ഉപേക്ഷിക്കുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം അങ്ങോട്ട് പ്രാർത്ഥന കേൾക്കും. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അവിടെ നോർവിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ഒരു ജേക്കബ് ഏട്ടൻ എൻ്റെ അടുത്തേക്ക് ഓടുമെന്ന് പറഞ്ഞ, അച്ഛ പണ്ട് അച്ഛൻ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഞാൻ എന്നെ ജേക്കപ്പെട്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനൊരു പ്രത്യേക രോഗമുണ്ടായി. രോഗമുണ്ട്, അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, രോഗം അങ്ങോട്ട് കൂടി. ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹം മരിച്ചു പോവുകയുള്ളൂ, എല്ലാം ഒരുക്കിക്കോളാൻ പറഞ്ഞു, മരിച്ചു പോവുകയുള്ളൂ എന്ന് അവർ ഉറപ്പായിട്ടും പറഞ്ഞു. അതായത് അങ്ങനെ ബോധമില്ലാണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. പക്ഷേ അവിടെയുള്ള ചില ആത്മീയ ശുശ്രൂഷകർ, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആളുകൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്ന പോലെ കുറേ ആളുകൾ അവിടെയുണ്ട്. പാപത്തിൻ്റെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതെ ശരിക്കും ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപടി ആൾക്കാരുണ്ട്. അവർക്കറിയാം ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ മതിയായവനാണ് ദൈവം. അവരൊരു കാര്യം തീരുമാനിച്ചു, ഇനി ജേക്കപ്പയാട്ടൻ ആശുപത്രിയിൽ നിന്ന് ജീവനോട് എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും നിർത്തുള്ളൂ. അവരെന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് ചെയിൻ ഫാസ്റ്റിംഗ് ആരംഭിച്ചു, രാത്രി കാലത്ത് പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാ അവിടെയുള്ള 10-15 കുടുംബങ്ങൾ ഇദ്ദേഹം അങ്ങോട്ട് എഴുന്നേൽക്കാൻ വേണ്ടി അവർ രാവും പകലും കർത്താവിൻ്റെ അടുത്ത് അങ്ങോട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ച അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞ ചേട്ടൻ എന്ത് ചെയ്തു, ജീവനോട് എഴുന്നേറ്റ് അങ്ങോട്ട് വന്നു. പറഞ്ഞേ ഹല്ലേലൂയ്യ, യേശുവേ നന്ദി. ബൈബിൾ പറയാണ് അവരെൻ്റെ സ്വന്തം ജനമാണ്, ഞാൻ അവരുടെ ഇടയിൽ വ്യാപരിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ ഇടയിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, നമ്മുടെ സമൂഹത്തിൽ ദൈവം വ്യാപരിക്കുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, 17-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന പല സഹോദരങ്ങൾക്കും ചില ചീത്ത കൂട്ടുകെട്ടുകൾ കാണുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്ന് വേർപിരിയാതെ, അവരിൽ നിന്ന് ഇറങ്ങി വരാതെ നമുക്ക് ദൈവത്തിൻ്റെ ഭവനമായി തീരാൻ പറ്റിയല്ല. ദൈവത്തിൻ്റെ ഭവനമായി തീർന്നാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് അത്ഭുതകരമായി നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു വലിയ ഇഷ്ടം അതാണ്, ദൈവത്തിൻ്റെ ഭവനമായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ്റെ സുവിശേഷം 14:23 പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു, അപ്പോൾ
ഞാനും എൻ്റെ പിതാവും അവൻ്റെ അടുത്തേക്ക് വരികയും അവനിൽ വസിക്കുകയും ചെയ്യും. ഈ ഒരു അനുഭവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അവകാശമാണ്. ദൈവത്തെയും മാമോനെയും പക്ഷെ ഒരുമിച്ച് സേവിക്കാൻ പറ്റിയല്ല. അതി വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വരും, അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ പാപത്തിൻ്റെ അശുദ്ധിയുടെ മദ്യപാനത്തിൻ്റെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയാൽ നീ ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറുകയില്ല. ദൈവത്തിൻ്റെ ഭവനമായിട്ട് എനിക്ക് മാറണം എന്നുള്ള ഒരു തിരിച്ചറിവും ഒരു ദാഹവും ഒരാഗ്രഹവും നമുക്ക് വരുമ്പോൾ ദൈവം നമ്മളെ അങ്ങോട്ട് സ്പർശിക്കും. അവിടെ യു കെയിൽ എന്നെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവർ നമ്മുടെ ഇവിടുത്തെ സെഹിയോൻ്റെ മീഡിയ മിനിസ്ട്രി സഹായിക്കുന്ന ഒരു കുടുംബമാണ്. അട്ടാനച്ചൻ്റെ കാസറ്റുകളും ഇവിടെ നടക്കുന്ന പുസ്തകങ്ങളെല്ലാം നമ്മളവിടെ കോപ്പിയെടുത്ത് ഭവനങ്ങളിലേക്ക് എത്തിക്കുകയും ധാരാളം ആൾക്കാർ കൊണ്ട കൊടുക്കുകയും ചെയ്ത് ഒരുപാട് സുവിശേഷവല ചെയ്യുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവർ കുടുംബത്തിന് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ അവർ കുറച്ച് ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം സങ്കടകരമായൊരു വാർത്ത അറിഞ്ഞു, അവളുടെ യൂട്രസിൽ ക്യാൻസറാണ് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഇട്ടു. ആ കുടുംബത്തിന് അതിയൊരു ഷോക്കായി. അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആയുധങ്ങൾ നമ്മൾ ജഡികമല്ല, സമരായുധങ്ങളുണ്ട്, അത് പ്രാർത്ഥനയും ഉപവാസവും ത്യാഗവും ഒക്കെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വട്ടാലച്ചൻ ഒരു ഉപവാസം പറയും, 10 ദിവസത്തേക്ക് ഇനി ഇറച്ചിമീനും കൂട്ടിയല്ല, ഇനി ഒരു മാസത്തേക്ക് ഇനി ഒരു നേരമുള്ളൂ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം ഞാൻ ബിനോയച്ചനെ ഫോൺ വിളിച്ച് ബിനോയച്ചൻ ഒരു കാര്യം പറഞ്ഞു, പരിഹാരാരൂപി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവാരൂപി കുടികൊള്ളുകയുള്ളൂ. ഇതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ആ സമയത്തൊരു ചിന്ത വന്നതാണ്, ദൈവമേ ഈ ഒരു കുടുംബം ഇത്രയും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന കുടുംബമാണ്, ആ സഹോദരിക്ക് ഇതിലൊരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തൊരു സങ്കടമായിരിക്കും, യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞേക്കണത്, ദൈവം നീ ഇടപെടണം. അങ്ങനെ ഞാനും കുറച്ച് ചെറിയ പരിഹാരം ചെയ്യാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അവിടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് വിളിച്ചു പറഞ്ഞു, എല്ലാവരും ചെയിൻ ഫാസ്റ്റിങ് കാര്യങ്ങളും ആരംഭിച്ചു, അവരും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ ദിവസം MRI സ്കാൻ ചെയ്ത് ഡോക്ടർമാർ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പറഞ്ഞു, അങ്ങനത്തെ ഒരു സാധനം കാണാനില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കാണാനില്ല. അത്ഭുതകരമായി ദൈവം ആ കുടുംബത്തിൻ്റെ മേലെ അങ്ങോട്ട് ഇറങ്ങി വന്ന് ആ കുടുംബത്തെ അങ്ങ് സ്പർശിക്കുകയാണ്. ആ കുടുംബം സന്തോഷം കൊണ്ട് അവർ പള്ളിയിൽ പോയി കുറേ സമയം ദൈവത്തിന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു. ഫോണിലൂടെ അച്ഛനൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അവരെ വിട്ടെന്ന് പറഞ്ഞാൽ പാപകരമായ കൂട്ടുകെട്ടുകളെ വിട്ടുപേക്ഷിച്ച് ഇറങ്ങി വരികയും വേർപിരിയുകയും ചെയ്താൽ നമ്മൾ അവൻ്റെ ഭവനമാണ്, അവൻ നമ്മളിൽ വന്ന് വസിക്കും, നമ്മളിൽ വ്യാപരിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. പറഞ്ഞ സന്തോഷത്തോടെ ഹാലേലൂയ. എന്തുകൊണ്ടാണ് നമുക്ക് അട്ടപ്പാടി സെഹിയോൻ്റെ ആലയതന്ത്രത്തിലേക്ക് വരാൻ ഇത്രയും ഒരു താല്പര്യവും പ്രേരണയും? കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക സ്പർശനവും ആത്മാവിൻ്റെ ഒരു സാന്നിധ്യവും നിറഞ്ഞിരിക്കുകയാണ്. കാരണം തന്നെ ഒരുപാട് ത്യാഗത്തിൻ്റെ പ്രാർത്ഥനകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിന് ചുറ്റും നടന്ന് എല്ലാ ദിവസവും ത്യാഗത്തോടുകൂടിയുള്ള പ്രാർത്ഥനകളാണ്. ഉപവാസവും പ്രാർത്ഥനയും ത്യാഗവും കൊണ്ട് നിറഞ്ഞതുകൊണ്ട് എന്ത് പറ്റി? തമ്പുരാൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം തമ്പുരാൻ ഇവിടെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. ഇതുപോലെ നമ്മുടെ ഭവനങ്ങളാകണം, നമ്മുടെ ഇടവകകളാകണം, നമ്മുടെ ഓരോ ദേവാലയങ്ങളാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിട്ടുള്ളത്. ദൈവം പറയുകയാണ്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൊരിന്തോസിന് 1:16 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയത്തില്ലേ? യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് നിന്റെ ഉള്ളിൽ നിന്റെ ശരീരത്തിലാണ് വസിക്കുന്നത്. ഇത് വീണ്ടും പറയാണ്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. വളരെ ശക്തമായിട്ടാണ് പൗലോസ് ശ്ലീഹ പറയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ യു കെയിൽ അവിടെ കൊവൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇടവ അവിടെ ഇടവക്കാർക്ക് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി അവളുടെ കൂട്ടുകാര്യങ്ങളും കൂടെ എൻ്റെ അടുത്ത് വന്നു. കണ്ണീരോട് പറഞ്ഞ, അച്ഛാ, എൻ്റെ ഭർത്താവ് മദ്യപിച്ച് അദ്ദേഹം അഡിക്റ്റഡായിട്ട് മാറി. ഇപ്പോൾ 27 ദിവസങ്ങളായി രാവും പകലും മദ്യപാനം മാത്രം, ജോലിക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ 2 സൈഡിൽ ഇവൾ ഓരോ ബക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അവൾ ജോലിക്ക് പോകും. കാരണം എന്നാ, ഇയാൾ രാവിലെ മുതൽ കുടിക്കും ഛർദ്ദിക്കും, അങ്ങോട്ടും ഛർദ്ദിക്കും, ഈ 2 സൈഡിലുള്ള ബക്കറ്റുകളിലേക്കും ഛർദ്ദിച്ചിടും, വീട് മുഴുവനും ഇങ്ങനെ ഛർദ്ദിച്ചിട്ടിരിക്കും.
ഭയങ്കരമായ സങ്കടം തകർന്നു പോയി അച്ഛാ. ഒരു കൊല്ലമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിക്കൊണ്ടയാക്കി എന്ന് പറഞ്ഞ് ഇവിടെ എവിടെയും ഈ കോട്ടയം ഭാഗത്ത് എവിടെയും കണ്ടു കൊണ്ടയാക്കി. അവൾ പറഞ്ഞു തകർന്നു ജീവിതം, ഇനി പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. ഇവന് ഒരേ ഒരു ആഗ്രഹം എന്താണ്? ഏതായാലും എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ല, ഇനി അങ്ങോട്ട് കുടിച്ച് മരിക്കാം. ഇങ്ങനെ വിചാരിച്ചപ്പം കുടി ആരംഭിച്ചിരിക്കുകയാണ്. 35 വയസ്സ് പ്രായം, 10 ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. പക്ഷേ അവന് ഈ ഭയങ്കര തിന്മയുടെ ബന്ധനം അങ്ങോട്ട് വിട്ടുപോകുന്നില്ല. ഇവൾ വന്ന് ഈ സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടായി. ഒരു ദൈവമകൻ ഇതുപോലെ നാശത്തിലേക്ക്, അവൻ ദൈവത്തിൻ്റെ ആലയമല്ലേ, ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഏതായാലും എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരോട് പറഞ്ഞു ഞാൻ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാമോ, നിങ്ങൾ പ്രത്യേകം ഒന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ ചെന്നു, ഏതായാലും ആ വീടൊന്ന് വെഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ തലയൊക്കെ വെച്ച് യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്, ഇവനിപ്പോൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, കാരണം അവൻ തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്, അവൻ ഉപസിക്കാൻ പറ്റിയല്ല. ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഇനി കുറച്ച് കാലത്തേക്ക് ഉപവാസമാണ്, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ഭക്ഷണപദാർത്ഥം ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം, നിൻ്റെ കെട്ട് പരിശുദ്ധാത്മാവ് അഴിക്കുന്നോടം വരെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കൂടെയുള്ള ടീമിൽ അംഗങ്ങളോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ മദ്യപാനം നിർത്തി കുറച്ച് ആൾക്കാരുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം പ്രത്യേകമായിട്ട് ഇടപെടുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു വീട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോയി. അയാളെ നാട്ടിലെ SI ആണ്, നാട്ടിലിവിടെ SI ആയിരുന്നു. അവിടെ ചെന്നു, അത്രയും കൊല്ലം കാലത്തെ മദ്യപാനത്തിൻ്റെ പരിചയമാണ്, കുടുംബത്തിലും എന്തും വഴക്കും പ്രശ്നമൊക്കെ. ഒരു ദിവസം വീട്ടിൽ പോയിട്ട് ഒറ്റ പ്രാർത്ഥനകൾ നടത്തുള്ളൂ. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആ കെട്ടങ്ങട് കർത്താവ് വഴിച്ചു. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ആ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചുപോയി. പിറ്റേ ദിവസം എൻ്റെ കൂടുതലായിട്ട് ഇവരിങ്ങനെ കുറച്ച് പേര് വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തെ അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി അദ്ദേഹത്തെ വണ്ടി കയറ്റി ഇവരുടെ വീടുകളിൽ വീട്ടിൽ കൊണ്ടുപോയി. അവരവിടെ നിന്ന് ഇവർക്ക് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. അന്ന് രാത്രിയിൽ അയാളെ കടക്കുമ്പോൾ അയാൾക്കൊരു ചിന്ത വന്നു, ഞാൻ ഒരിക്കലും കാണാത്ത ഒരു വൈദികൻ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും കാണാത്ത സഹോദരങ്ങൾ എൻ്റെ ഭവനത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പണ്ട് മുഴുകുടിയനായിരുന്ന ഒരു വ്യക്തി എന്നോട് പറയാം, അച്ഛാ മദ്യം എന്ന് പറഞ്ഞാൽ പിശാച്ച അച്ഛ. ആ മദ്യപിശാച്ച് വീട്ടിലിരുന്നാൽ പിന്നെ പ്രാർത്ഥിച്ച യേശത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഇയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയത്. കാരണം അയാളുടെ വീട്ടിൽ നിന്ന് മദ്യക്കുപ്പിയെല്ലാം അടിച്ച് പൊടച്ച് എല്ലാം അദ്ദേഹം ദൂരെ കളഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയം പരിശുദ്ധാത്മാവ് അയാളെ സ്പർശിച്ചു. അയാൾ അന്ന് രാത്രിയിൽ തീരുമാനമെടുത്ത് എനിക്കിത് വേണ്ട, ഞാനിനി കുടിക്കുകയല്ല. പിറ്റേ ദിവസം അയാൾ പൊട്ടിക്കരഞ്ഞു വന്ന് കുമ്പസാരിച്ചു. തുടർന്ന് ഇപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യം, ഇതുപോലത്തെ വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് അയാൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, അയാൾ മെയിൽ നേഴ്സാണ്, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ 2-3 മണിക്കൂർ സമയം മദന ഇരുന്ന് വായിക്കുക. ആ പ്രദേശത്ത് ഏറ്റവും ഫേമസ് കുടികാരനായിരുന്നു അദ്ദേഹം. എന്ത് ചെയ്തു? ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് സാക്ഷ്യം പറയുകയാണ്, അദ്ദേഹം അവിടെ ഒരു മനോഹരമായ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇപ്പോൾ ആരംഭിച്ചു. ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് അങ്ങോട്ട് തുറന്നു കൊടുത്തു. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവൻ്റെ ഭവനമായിട്ട് തീരണം. അദ്ദേഹം പറയുകയാണ്, അച്ഛാ എനിക്ക് ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന വ്യക്തിയാണ്. 5 പൈസ മുടക്കമില്ലാണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് UK വന്നത്. എനിക്ക് സെലക്ഷൻ കിട്ടി ആ ദിവസം ഞാനൊരു കുപ്പി മേടിച്ചാണ് അച്ഛാ വീട്ടിൽ പോയത്. ഞാൻ എൻ്റെ ദൈവത്തെ ഒരുപാട് വേദനിപ്പിച്ചു. എന്തു പറ്റി? ഇപ്പോൾ അതിൻ്റെ അഡിക്റ്റഡായി മാറിയൊരു അവസ്ഥയായിപ്പോയി, അദ്ദേഹം എന്നോട് പറഞ്ഞ ഓർക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിള് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവനിൽ നിന്ന് അവരിൽ നിന്ന് വേർപിരിയുകയും അവരിൽ നിന്ന് വിട്ടുപോരുകയും ചെയ്യുക, അപ്പോൾ നിങ്ങൾ അവന്റെ ഭവനമായി തീരും. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ ഭവനമായിട്ട് നമ്മൾ മാറണം. പറഞ്ഞ സന്തോഷത്തോടെ ഹാലേലൂയ. യേശുവേ നന്ദിയും, യേശുവേ സ്തുതിയും, ദൈവമേ നന്ദിയും, ദൈവമേ സ്തുതിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലൊരു ദേവാലയത്തിൽ ഇഗ്നേഷ്യസ് ലയോള പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഗ്നേഷ്യസ് ലയോള പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഇതാണ്, മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലും നിനക്ക് എന്താണ് ഫലം? പ്രസംഗം ആരംഭിച്ചു. ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിൽ ഒരു ചെറുപ്പക്കാരൻ, ഭാര്യ സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഒരു ദൈവാനുഭവം ഇല്ലാതെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കർണപുടങ്ങളിലേക്ക് വചനം വന്ന് അടിച്ചു.
അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വചനം വന്നടിച്ചു, മനുഷ്യ നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? ആ വചനം ഫ്രാൻസിസിന്റെ നെഞ്ചകത്തിലേക്ക് ആഞ്ഞു കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടി അനുതാപത്തിന്റെ കണ്ണീര് ധാരധാരയായിട്ട് പ്രവഹിക്കാൻ തുടങ്ങി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ഇഗ്നേഷ്യസിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാവേ എനിക്കും അങ്ങേ അനുഗമിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നത് ഫ്രാൻസിസ് ഇഗ്നേഷ്യസിനെ അനുഗമിക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് സേവറായിട്ട് മാറി. ലോകം കണ്ടതിൽ വെച്ച് വളരെ വലിയ അഭിഷേകം നിറഞ്ഞ ഒരു ശുശ്രൂഷകനായിട്ട് ദൈവം ഫ്രാൻസിസ് സേവറിനെ അങ്ങോട്ട് മാറ്റി. അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അത്ര അഭിഷേകമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഫ്രാൻസിസ് സേവറിന് കൊടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഒരുപാട് മാരക രോഗങ്ങൾ വന്ന് വചനം പ്രസംഗിക്കാൻ പറ്റാത്ത തരത്തിൽ വന്നിട്ടും അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹം മുറുകെ പിടിച്ചു. പ്രത്യാശയുള്ള അഭിമാനവും ആത്മധൈര്യവും മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ ഭവനമായിട്ട് ഫ്രാൻസിസ് സേവർ മാറി. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭഗവാന്റെ വട്ടായരച്ചിനു വേണ്ടി നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് സേവറിലൊക്കെ നിറഞ്ഞതുപോലത്തെ ഒരു പടി ഭയങ്കരമായ അഭിഷേകം അച്ഛൻ ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കാൻ തക്ക അഭിഷേകം അച്ഛനുണ്ടാകണം. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. കാരണം ഈ കാലഘട്ടത്തിൽ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. 9 കൊല്ലമായിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. 10-20 കൊല്ലമായിട്ട് എനിക്ക് അച്ഛനെ വളരെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി എനിക്ക് വൈദികനാണെന്ന് ആഗ്രഹം ജനിച്ച് എൻ്റെ കൊച്ചച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ കൊച്ചച്ഛന് പകരം ഇതാണ്ട് വരുന്നു വട്ടായിലച്ഛൻ. അന്ന് അച്ഛൻ അച്ഛനായിട്ടില്ല, അന്ന് ബ്രദറാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. അന്ന് എനിക്ക് വയസ്സ് വെറും 15. ഞാൻ ചെന്നു, അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് വട്ടായിലച്ഛൻ പറഞ്ഞു, ഓക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ, ദൈവം ഉണ്ടോ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ അടച്ചൻ ചോദിച്ചു. ഏതായാലും അന്ന് അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു, വീട്ടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഞങ്ങൾ ബന്ധം ആരംഭിച്ചതാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ ദിവസവും ബന്ധം കൂടിക്കൂടി വരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദിയും. ഞാൻ പലപ്പോഴും വിശുദ്ധരുടെ ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം ഈ ഒരു അഭിഷേകം അച്ഛന് കൊടുക്കും. നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വലിയൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരെ മാമോദിസ മുക്കിയിട്ടുള്ള വലിയ വിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ. ഒരുപാട് രാജ്യങ്ങൾ, ജപ്പാനിലെ വിശുദ്ധനാണ് അദ്ദേഹം, ചൈനയിൽ അദ്ദേഹം പോയിട്ടുണ്ട്, വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം പോയി വചനം പ്രഘോഷിക്കുക. അത്ഭുതത്തിൻ്റെ പെരുമഴ എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ പെരുമഴ. മരിച്ചവർ ഉയർത്തു വരിക, തളർമാതിരി ഒരു സുഖം പ്രാപിക്കുക, അത്ഭുതകരമായ അഭിഷേകം. ഇങ്ങോട്ട് നോക്കിയേ. ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, ബെന്നിഹിന്ന് മാത്രമേ അഭിഷേകമുള്ളൂ, പല പെന്തക്കോസ്തും. നോ. ഏതാനും വർഷങ്ങൾക്ക് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സകല വിശുദ്ധന്മാരിലും ഈ അഭിഷേകം നിറഞ്ഞിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അഭിഷേകം നമ്മുടെ അവകാശമാണ്. ദൈവം തരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ എന്ന വിശുദ്ധനോടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധ വിൻസെൻ്റ് ഫെററിനെ കുറിച്ച്? വിശുദ്ധ വിൻസെൻ്റ് ഫെറർ സ്പെയിനിലെ ഒരു വിശുദ്ധനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്പെയിനിൽ വിശ്വാസം കുറഞ്ഞും ആളുകൾ പള്ളി വരാതെ ബാറിലും അതുപോലെ തന്നെ മറ്റ് മദ്യശാലകളിലെല്ലാം പോയി തോന്നിവാസം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം വിശുദ്ധ വിൻസെൻ്റ് ഫെററിനെ അത്ഭുതകരമായിട്ട് അങ്ങോട്ട് അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വിൻസെൻ്റ് ഫെററിന് കൊടുത്തു. വിൻസെൻ്റ് ഫെറർ തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് പോയി. അഭിഷേകം ലഭിച്ച ഓരോ വിശുദ്ധരും ചെയ്തിരുന്ന മെയിൻ മിനിസ്ട്രിയാണ് വചന പ്രഘോഷണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങോട്ട് പ്രീച്ചിങ് ആരംഭിച്ചു. യേശുവിനെ കുറിച്ച് പറയാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തളർവാതിരോൾ എഴുന്നേറ്റ് നടക്കാനായിട്ട് ആരംഭിച്ചു. കണ്ണില്ലാത്ത വ്യക്തി കണ്ണുണ്ടാകട്ടെ എന്ന് വിശുദ്ധ വിൻസെന്റ് ഫെറർ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിയ കണ്ണ് പരിശുദ്ധാത്മാവ് വെച്ചു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. 38 മരിച്ചുപോയ ആൾക്കാരെ വിശുദ്ധ വിൻസെന്റ് ഫെറർ യേശു നാമത്തിൽ ഉയർപ്പിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ സഭയിലുണ്ടായിരുന്ന വിശുദ്ധന്മാരിൽ ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ന് നിറഞ്ഞു നിന്നിരുന്നു. അന്ന് അദ്ദേഹം വചനം പറയുമ്പോൾ ആയിരക്കണക്കിന്, എന്തോ മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, 50,000-ത്തോളം പേരാണ് അദ്ദേഹം വചനം പറയുമ്പോൾ വരുന്നത്. അദ്ദേഹം 50,000-ത്തിലധികം മേജർ മിറക്കിൾ, മേജർ ആയിട്ടുള്ള മിറക്കിൾസ്, മരിച്ചൊരു ഉയർപ്പിക്കുക, അതുപോലെ തന്നെ കൈയില്ലാത്തവന് കൈ ഉണ്ടാകുക, തളർവാതിലുള്ള എഴുന്നേറ്റ് നടക്കുക, ഇതുപോലത്തെ അത്ഭുതകരമായിട്ടുള്ള അഭിഷേകങ്ങൾ ദൈവം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ.